റഷ്യക്കെതിരെ പോരാടാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ വലുതാണ്. യു എസ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ ഏറ്റവും നിർണായകമായത് അടുത്ത പ്രസിഡന്റ് ആരാകുമെന്നാണ്. അഥവാ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നാൽ യുക്രൈനെ തഴയുന്നത് കാണേണ്ടി വരും. മുൻ യു എസ് നേതാവ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചാൽ റഷ്യക്കെതിരെ പോരാടാൻ യുക്രൈനെ സഹായിക്കാൻ പണം നൽകില്ലെന്നും അത് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ. വൈറ്റ് ഹൌസിലേക്ക് മടങ്ങാനുള്ള തന്റെ ദീർഘകാല സഖ്യകക്ഷിയുടെ ശ്രമത്തെ പിന്തുണയ്ക്കുന്ന മിസ്റ്റർ ഓർബൻ മാർച്ച് 8 ഫ്ലോറിഡയിൽ വെച്ച് ട്രംപിനെ കണ്ടു. അദ്ദേഹം യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു ചില്ലി കാശും നൽകില്ല, അതിനാൽ യുദ്ധം അവസാനിക്കും. മിസ്റ്റർ ഓർബൻ മാർച്ച് 10 സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞു, യുക്രൈന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. അമേരിക്കക്കാർ പണവും ആയുധങ്ങളും നൽകിയില്ല എങ്കിൽ യൂറോപ്യന്മാരും ഈ യുദ്ധം അവസാനിപ്പിക്കും. അമേരിക്കക്കാർ പണം നൽകിയില്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് ഈ യുദ്ധത്തിന് സ്വന്തമായി പണം നൽകാൻ കഴിയില്ല, തുടർന്ന് യുദ്ധം അവസാനിക്കും. 2022 റഷ്യൻ സൈന്യം യുക്രൈൻ അധിനിവേശം നടത്തിയതു മുതൽ കീവിലേക്ക് ആയുധങ്ങൾ അയക്കാൻ ഓർബൺ വിസമ്മതിക്കുകയും മോസ്കോയുമായി അടുത്ത സാമ്പത്തിക ബന്ധം നിലനിർത്തുകയും ചെയ്തു. മോസ്കോയെ ഒറ്റപ്പെടുത്താനുള്ള യൂറോപ്യൻ യൂണിയൻ ശ്രമങ്ങൾക്കിടയിലും ഒക്ടോബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അദ്ദേഹം അവസാനമായി കണ്ടു. ഒരു ഉടമ്പടിക്ക് ശേഷം എങ്ങനെ സമാധാന ചർച്ചകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കും, സുസ്ഥിരവും സുരക്ഷിതവുമായ യൂറോപ്പ് എങ്ങനെ സൃഷ്ടിക്കപ്പെടും എന്നത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ആദ്യം സമാധാനം കൈവരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിന് അതിനുള്ള മാർഗമുണ്ടെന്നും മിസ്റ്റർ ഓർബൻ പറഞ്ഞു. ട്രംപിന്റെ പ്രചാരണത്തിൽ നിന്നുള്ള പ്രസ്താവനയിൽ യുക്രൈനെ പരാമർശിച്ചിട്ടില്ല. ജോഡി തങ്ങളുടെ അതിർത്തി സുരക്ഷ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തു. മറ്റൊരു പ്രസിഡന്റ് ട്രംപ് യുക്രൈനും നാറ്റോ അറ്റ്ലാന്റിക് സൈനിക സഖ്യത്തിനുമുള്ള യു എസ് പിന്തുണ കുറയുമെന്ന് യൂറോപ്യൻ നേതാക്കൾ വളരെ കാലമായി ആശങ്കാകുലരാണ്. യുക്രൈന് യു എസിന്റെ സഹായ തുടർച്ച പ്രസിഡന്റ് ബൈഡൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. $6,000 കോടി സൈനിക സഹായം നൽകാൻ യു എസ് കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് ബൈഡൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. യുക്രൈന് സഹായം നൽകുന്നതിന് അംഗീകാരം നൽകാൻ യു എസ് കോൺഗ്രസ് അംഗങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് പരിഹാസവും തെറ്റുമാണ്. സഹായം ലഭ്യമാക്കാൻ താൻ പോരാടും. ഇന്ന് ഞാൻ സെലൻസ്കിയുമായി സംസാരിച്ചിരുന്നു. സഹായം ലഭ്യമാക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ബൈഡൻ ഇങ്ങനെയാണ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ആയുധക്ഷാമം കാരണം കഴിഞ്ഞ ദിവസം യുക്രൈനിലെ അവ്ദിവ്ക നഗരത്തിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയതോടെ റഷ്യ പൂർണ്ണ നിയന്ത്രണം സ്വന്തമാക്കിയിരുന്നു. ഡോൺബാസ് വ്യവസായ മേഖല പിടിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് അവ്ദിവ്കയിലെ വിജയം. കിഴക്കൻ മേഖല തലസ്ഥാനമായ ഡൊണസ്കിന്റെ പ്രവേശന കവാടമായ അവ്ദിവ്ക വിട്ടുകൊടുത്തത് തെറ്റായ തീരുമാനമാണെന്ന് യു എസ് കുറ്റപ്പെടുത്തി. എന്നാൽ സൈനികരുടെ ജീവൻ രക്ഷിക്കാനാണ് പിന്മാറ്റമെന്നുമാണ് യുക്രൈന്റെ പുതിയ സൈനിക മേധാവി അലക്സാണ്ടർ സിർസ്കി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.